എല്ലാ മാന്യ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്ന് ട്രിപ്പ് പോവാണ്. പോകുന്നത് എടുക്കാന്ന് വെച്ചാൽ ഗുരുവായൂരാണ്. ഗുരുവായൂർ ഞങ്ങൾ അമ്പലത്തിലേക്ക് അപ്പോയിൻമെൻ്റ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. ജസ്റ്റ് അമ്പലം ആ പരിസരമൊക്കെ ഒന്ന് കാണണം. കുറേ നാളായിട്ട് എത്ര നാളായി ഇപ്പോൾ ആ ഭാഗത്തൊക്കെ ഒന്ന് പോയിട്ടും രണ്ട് വർഷമായി തോന്നുന്നില്ല. അല്ലല്ല അല്ലല്ല ഓൺലൈനായിട്ട് ഇത് ചെയ്യണം. ആ പിന്നെ ക്യൂ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്താലേ കയറ്റത്തുള്ളൂ എന്നൊക്കെയാണ് കേട്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ആ പരിസരത്തൊക്കെ ഒന്ന് കറങ്ങി വരാം എന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങളുടെ കൂടെ ഇപ്പോൾ ഉള്ളത് പാത്തുക്കുട്ടിയാണ്. അതുകൂട്ടി ഹായ് പറയാ. ആ തത്ത പറഞ്ഞു. അമ്മയുണ്ട് പിന്നെ ഏട്ടനുണ്ട്. അപ്പം നമ്മളുടെ ഈ പൂവാണ് വെറുതെ ആ ഒരു ഭാഗം ചുറ്റിക്കാണാൻ. ഞാനിപ്പോൾ പാത്തുവിന് പുല്ല് കുറുക്കിയത് എടുത്തിട്ടുണ്ട്. ഇത്രയും പുല്ല് കുറുക്കിയതല്ല കേട്ടോ, ഇതൊരു ഫ്ലാസ്ക് പോലെയാണ്. ചൂട് പോകത്തില്ല കേട്ടോ, അതുകൊണ്ട് ഫ്ലാസ്കിനെ ഞാൻ ഉപയോഗിച്ചത്. ഇപ്പം ഇതിനുള്ള ഒരു ചെറിയ ഡബയിൽ ഞാൻ പുല്ല് കുറുക്കിയത് വെച്ചിട്ടുണ്ട്. നല്ല ചൂടായിട്ട് തന്നെ ഇരിക്കും. ആ അതെ 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 ഡോള്. അപ്പോൾ ഇപ്പം ഞാനുണ്ടല്ലോ പാത്തുവ. അപ്പം വെല്ലോടുത്ത് വണ്ടി നിർത്തുമ്പോഴേ പാത്തുവിന് പുല്ല് കൊടുക്കാന്ന് വെച്ചിരിക്കാം. കൊറച്ചപ്പോ ഇങ്ങോട്ട് പോന്നപ്പോ ഞങ്ങള് പാത്തുവിന് കരിക്ക് മേടിച്ചു കൊടുത്തു കേട്ടാ. ഇത് ഈ കരിക്കാണ് കഴിക്കുന്നത് കുടിക്കണേ. അപ്പൊ ഞാൻ ഒന്നും പിടിച്ചു കൊടുക്കണം കേട്ടാ, അല്ലെങ്കിൽ വേറെ ഇപ്പൊ വെള്ളമാണെങ്കിലും ഞാൻ ഇങ്ങനെ പിടിച്ചു കൊടുക്കണം. എന്റെ കയ്യൊക്കെ തട്ടി മാറ്റി സ്വന്തമായിട്ട് തന്നെ കുടിക്കാണ്. അപ്പൊ നമ്മളിത് ചാവക്കാട് എത്തിയിട്ട് അതേ ഒരു FFC KFC മാതിരി FFC. ഞങ്ങളുടെ തൃശ്ശൂര് EFC ഉണ്ട് കേട്ടോ. കോടിക്കണക്കിന് രൂപ കെട്ടിവെക്കണം. യൂട്യൂബിലൊക്കെ പല ആൾക്കാരും വീട് ചെയ്യണില്ല KFC പോലത്തെ ചിക്കൻ. ഈ റോഡ് ജന്മത്തെ ഒന്നാക്കിട്ടില്ല. ചെറിയ റോഡാ. പാത്തുവിന് ഉണക്ക് മുന്തിരി പാട്ട് കേട്ട് കേട്ട് കിടന്നുറങ്ങിട്ടാ. ഇപ്പൊ കുട്ടിയെന്ന് ഉറക്കാൻ വരെ സിനിമ പാട്ടായി. എന്റെ പാട്ട് കേൾക്കുന്നതിന് പേതാ ബ്ലോക്ക് ബ്ലോക്ക് കണ്ണ ബ്ലോക്ക്. ഗുരുവായൂര് റൂട്ട് ചാവക്കാട് റൂട്ട് ചാവക്കാട് ജംഗ്ഷൻ എപ്പോഴും തിരക്കാട്ട നോക്കി വണ്ടികൾ പോണം. എല്ലാം പതുക്കെ 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 ഒരു 2 കിലോമീറ്റർ ദൂരം ബ്ലോക്ക് ഉണ്ട്. ഇതൊക്കെയാണ് പ്രശ്നം. ഇവിടെ അല്ല ഇവിടെ അതെ ആ ജംഗ്ഷൻ കഴിഞ്ഞാൽ കഴിവായിരിക്കും. ഇവിടെ വലിയ വീതിയുള്ള ഹൈവേ ആണ് വേണ്ടത്. ഇവിടെ പാർക്കിംഗ് ഒക്കെ ഉണ്ട്. ഇവിടെ വർക്ക് ചെയ്താ ഇവിടെ എന്തോ ബിൽഡിംഗ് ആയിരിക്കും. അപ്പൊ പാത്ത് നല്ല ഉറക്കമാണ്. ഇപ്പൊ ഇവിടുന്ന് കുറച്ചങ്ങ് നടക്കണം കേട്ടോ. നല്ല ഫുട്പാത്ത് അല്ലേ. അപ്പൊ നമ്മൾ ഷോർട്ട് കട്ട് വഴി ദേ അമ്പലത്തിന്റെ നടയിലെത്തിട്ടോ. ഗുരുവായൂരൊരു ഇത് തന്നെയാണ് കേട്ടോ, വികാരം തന്നെയാണ്. ഭയങ്കര ചന്ദനത്തിന്റെ മണക്ക. എന്റെ വാവച്ചി ഉറങ്ങി. അവളെയും കൊണ്ട് ആദ്യമായിട്ട് ഗുരുവായൂർ ഇരുന്നല്ലേട്ടാ. നല്ല ഉറക്കമായി. അപ്പൊ നമ്മളൊന്ന് ജസ്റ്റ് പുറത്ത് തൊഴുതിട്ടാ കേട്ടോ പോണേ. തുലാഭാരത്തിന് തട്ടൊക്കെ നല്ല ഭംഗിയില്ല കാണാം. കൊറോണ പ്രിവെൻഷൻ പേപ്പർ വാ. ശംഖ് വിളിയൊക്കെ കേക്കുന്നുണ്ട് കേട്ടോ. വാ നമ്മള് ഇങ്ങനെ 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 ചുറ്റി 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 അങ്ങനെ നടക്കാൻ പോവാ. എല്ലാരും വിചാരിച്ചതേ ഗുരുവായൂർ വരുമ്പോ മറ്റേ ഓൺലൈൻ ആപ്പിലൊക്കെ ബുക്ക് ചെയ്ത് വരണമെന്നാണ്. വൈകുന്നേരം ഇടദിവസങ്ങളിൽ അതായത് ശനി ഞായർ തിങ്കളല്ലാതെ ഇടദിവസങ്ങളിൽ വന്നു കഴിഞ്ഞാൽ കേറ്റ് വിടും. ഐ ഡി കാർഡ് വേണം. എന്തെങ്കിലും ആധാർ കാർഡ് വേണം. ഞങ്ങളുടെ ഇപ്പം അതൊന്നുമില്ല. അപ്പം നമ്മളിങ്ങനെ നടന്ന് നടന്ന് പോകുമ്പോഴാണ് 2 ഗജ കേസരി വരെ കണ്ടത്.
ഇവര് ഗജ കേസരി എന്നല്ലേ വിളിക്കാ. പാത്തുവിനാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാവും. നല്ല ഉറക്ക വിളിക്കണ്ട. നല്ല എന്ത് രസമല്ല തുമ്പിക്കൈ. അല്ല ആ അന്നെ കാണുന്നല്ല ഭംഗിയില്ലേ. നല്ല തുമ്പിക്കൈയൊക്കെ ഇങ്ങനെ വളഞ്ഞ് ഹായ് വാ ആമേ. പാത്തു ഉറങ്ങാ. ഇനി ഒരു ദിവസം ഇവിടെ തൊഴണം. അന്ന് ഇവിടെ താമസിച്ച് തൊഴണം. എന്നാലേ പാത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുള്ളൂ. എന്തിട്ട് പൈസ അപ്പൊ നമ്മള് നെയ്പായസം പാൽപ്പായസം കളഭം അങ്ങനത്തെ ഇത്യാദി സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. 257 രൂപയായി. നല്ല ഭംഗിയല്ലേ അമ്പലം കാണാൻ. വാ എവിടെയാ കൊണ്ടുവെക്കണേ? ആ അവിടെ തിരക്കണ്ട്. ഞാൻ കൊണ്ടു കൊടുക്കാം. ഇനി കൊച്ചിനെ പിടിച്ചാൽ പോണ്ട. പേഴ്സിന്റെ ആവശ്യമില്ല. ഇതെന്താണ്? അരവണ പോലത്തെ പായസം. നെയ്പായസം പാൽപ്പായസം കളവും. ഓ ഇത്ര ഉള്ളു മൂന്നെണ്ണം. ഇത് 250 ഗ്രാം ഒക്കെ ഉള്ളു. അത് അരലിട്ടുണ്ട്. അവിടെ എന്തോ ഉത്സവം എന്തോ നടക്കണ്ട് കൊട്ടല. ഇപ്പൊ കളവും കൊടുക്കാൻ പോ. ആ ഇതുവരെ കലറിയാണ് കേട്ടോ. എടാ എന്ത് വല്യ വല്യ പാത്രങ്ങളല്ലേ നീ ഭാഗത്തൊക്കെ. വേണ്ട ഇത്ര മതി. നീ അവര് വന്ന് ഓടിക്കും നമ്മളെ. കണ്ണ പാത്തു പാത്തുവാ അമ്മേരെ. പാത്തു എവിടെ എത്തിയത്? പാത്ത എല്ലാവരും ഇങ്ങനെ കണ്ണും പിടിച്ചു നോക്കുക കേട്ടോ. പാത്തുവിൻ്റെ മുടിയുടെ ബാക്കിലുണ്ടാ വി ഫോർ വിക്ടറി. ഞങ്ങൾ വെട്ടി കൊളാക്കിയത്. അത് നീ ശരിയാക്കണം. അപ്പം അത് സമ്മതിക്കില്ല പിന്നെ തലേ തൊട. എന്താ ചെയ്യാ? കണ്ണ നോക്കുക. ഞങ്ങൾ ശരിക്ക് തന്നേക്ക് വന്നപ്പോൾ ഇത്രയും ഭംഗി തോന്നില്ല കേട്ടോ ഈ ഒരു ഭാഗത്തിന്. ഇപ്പം പാത്തുവിനെ കൊണ്ടുവന്നപ്പോൾ എനിക്ക് എന്ത് ഇതൊക്കെ ഭയങ്കര ഭംഗിയായിരുന്നു. വെള്ളം പറഞ്ഞില്ലേ പാത്തേ? അതൊക്കെ ഫിൽട്ടർ കേട്ടോ. അതെ അതിന്റെ മുകളിൽ ഇരിക്കുന്ന ഫിൽട്ടർ. ഇത് ഇതൊക്കെ എന്തിട്ട മുറിയ? അതല്ല ഇത് 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 അത് ഭക്ഷണം കഴിക്കുന്ന ഹോളത്. നല്ല ഭംഗിയുണ്ട് അത്. പാത്തുവിന് പാപ്പം കൊടുക്കണം. അമ്മ വന്നു കഴിഞ്ഞാ അമ്മ ഇങ്ങനെ എന്താ പറയാ ഓരോ ഐതിഹ്യങ്ങൾ പറഞ്ഞു നടക്കും. ഞങ്ങളത് കേട്ടു. അപ്പൊ എന്തായാലും 5 വയസ്സിന് താഴെയുള്ള കുട്ടികളെ നാലമ്പലത്തിന്റെ ഉള്ളിൽ കയറ്റത്തില്ല കേട്ടോ. ഉത്സവം പ്രമാണിച്ച് ഇപ്പൊ ഇവിടെ എന്താ പറയാ വിളിച്ച് പറയുന്നത് കേട്ടു. ചോറൂണ് ഡിഫറെന്റാ. പാത്തുവിന് നമുക്ക് നോക്കാം. ഈ പാത്തുവിന് ചോറ് ആദ്യം കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന അമ്പലം വേറെയാ. അപ്പൊ നമുക്ക് അവിടെ പോയിട്ട് ഇവിടെ വരാം കേട്ടോ. പിന്നെ ഒരു ദിവസം ക്ലോക്ക് റൂമിന്റെ അടുത്ത് എത്തിട്ടാ. ഇവിടെ ഈ സൈഡിലായിട്ട് ഇവിടെ ഒരു ബാത്റൂം. നല്ല ബാത്റൂമാണ്. നല്ല ക്ലീൻ ആന്ന് പറഞ്ഞു. ഫ്രീ ആണ് ഏട്ടൻ പറഞ്ഞതാണ്. അപ്പോ നമ്മളിതേ പോവുകയാണ്. ഈ ക്ലോക്ക് റൂമിൻ്റെ ഒരു കഥയുണ്ടമ്മ. ഇവിടെ നമ്മൾ ഒരിക്കലും വന്നപ്പോഴാ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എൻ്റെ കൊച്ചിനും കൊണ്ട് ഇവിടെ വരണമെന്ന്. കുറേ അമ്മമാരെയും കുട്ടികളും കൊണ്ടേ ചോറ് കുണിക്കാനൊക്കെ കണ്ടിട്ടുണ്ടേ. കാണുമ്പോ ഇങ്ങനെ ആ ഇതാണ് ഇവിടുത്തെ ക്യൂ. അയാൾക്ക് അറിയാലോ ഇരിക്കുന്ന സ്ഥലം. ID പ്രൂഫും നല്ല ചെക്കിംഗ് ആണ് കേട്ടോ. നമ്മൾ വിചാരിച്ചു ആദ്യം വന്നപ്പോൾ വിചാരിച്ചു ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാണ്ട് അകത്ത് കയറ്റില്ലാന്ന്. അപ്പൊ അവർ പറഞ്ഞു ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തില്ലെങ്കിലും തിരക്കില്ലെങ്കിൽ കയറാം, പക്ഷെ ID പ്രൂഫ് കാണിക്കണം. അപ്പൊ ഞങ്ങളുടെ അതില്ല. പിന്നെ പാത്തുവിനെ കൊണ്ട് നാലമ്പലത്തിനുള്ളിലും കയറാൻ പറ്റില്ല. പാത്തുവിനെ തൊഴിക്കണ്ടേ? ശരി അച്ഛ തന്നെ പോയി തെളിയിക്ക. പാത്തു ആ ദീപാലങ്കാരം കേട്ടോ നോക്കുന്നത്. അപ്പൊ പാത്തുവിന് സമയറി ഓർമ്മ വന്നു തന്നെ. പാത്തുവിടെ ഭയങ്കര തൊഴലൊക്കെയാണ്. ഹരേ കൃഷ്ണ പാടലൊക്കെയാണ്.
ആ തുനി ആൾക്കാരെയൊക്കെ കണ്ടപ്പോഴേ ഭയങ്കര ഇഷ്ടം ഇറങ്ങി നടക്കണ്ടട്ടാ പാത്തൂന് ഓയ്യോ ലൈക്ക് പാത്തൂന് സോക്സ് ഒക്കെ ഇടിപ്പിച്ചതാ ഒക്കെ വലിച്ചെറിഞ്ഞ് കളഞ്ഞു കേട്ടാ എവിടേക്ക് പോണേ ആ ആ വെറുതെ അല്ല ദേ വേറൊരു കുട്ടീൻ്റെ ഇവിടെ വേറൊരു കുട്ടീൻ്റെ അവിടെ അതെ അപ്പൊ പാത്തൂന് നമ്മളൊരു കൃഷ്ണനെ വാങ്ങാൻ പോവാണ് പാത്തൂന് ഭയങ്കര ഇഷ്ടം കൃഷ്ണനെ കൊറേ സാധനങ്ങൾ കേട്ടവിടെ കൃഷ്ണൻ ഇതൊന്നും വേണ്ട ഇതൊക്കെ ഉടക്കും ഏട്ടനും ഭാഗത്തും ഞങ്ങള് കൃഷ്ണനും ഒക്കെ ഇങ്ങോട്ട് വന്നിട്ട് ഈ ഉടുപ്പുകളും ഒക്കെ കേട്ടാ ആ ആറു മാസത്തിനാണെങ്കിൽ ഭാഗത്തിന് ഭാഗമാവും അപ്പൊ ഡ്രസ്സും ഒക്കെ കേട്ടാ ഏട്ടന് ഭയങ്കര ആഗ്രഹം ഇവിടുന്ന് വന്നിട്ട് എന്തെങ്കിലും വാങ്ങണം ഡ്രസ്സേ നല്ല ഭംഗിയുള്ളത് സ്ലീവ് ശരിയാവില്ല അമ്മ ഇത് ഇത് എടുത്തോട്ടാ നല്ല ഭംഗിയില്ലല്ലോ പട്ടുപാവാടിയും ഉടുപ്പുകളൊക്കെ കാണാനായിട്ട് അല്ലെങ്കിൽ അതെ ആ ഗുരുവായൂർ വന്നിട്ട് ഈ ഉടുപ്പും പട്ടുപാടിയും ഒക്കെ എടുക്കണം നല്ല വെറൈറ്റി നല്ല ഭംഗിയുള്ള ലുക്കിലുള്ളത് ചേച്ചിയുടെ കൊച്ചിന് ഇവിടെ വന്നിട്ട് കേട്ടോ ഇങ്ങനെ ഉടുപ്പൊക്കെ വാങ്ങിയത് നല്ല ഭംഗിയുള്ളതുണ്ട് നമുക്ക് ചേച്ചിക്ക് മോൾ തന്നെയാണ് നോക്കിയാ പാത്തു പാത്തുന്ന് തട്ടി നോക്കിയ വെറുതെ കൈകൊണ്ട് തട്ടി നോക്കിയ അതാണ് ഏതെങ്കിലും ഒന്ന് കൊടുക്ക അല്ല അവൾക്ക് വെച്ചു കൊടുക്ക അവൾക്ക് പാത്തിനെ ഭയങ്കര ഇഷ്ട ചെണ്ട ഇങ്ങനെ ഏത് നേരം കൂട്ടിക്കൊണ്ടിരിക്കും അതാട്ടാ വാങ്ങണേ അപ്പൊ അമ്മക്ക് മയിൽപ്പീലി കൊടുത്തോട്ടാ പാത്തുവിനപ്പൊ നമ്മള് കൃഷ്ണന്റെ പാത്തുവിനപ്പൊ നമ്മള് കൃഷ്ണന്റെ ഒരു കീച്ചേ വാങ്ങിട്ടാ പാത്തുവിന് കൃഷ്ണനെ ഭയങ്കര ഇഷ്ടാട്ടാ നീല കളർ കൃഷ്ണൻ തന്നെയാ വാങ്ങിയത് കളയൊന്നുമില്ല അപ്പൊ നമ്മള് കാറിന്റെ അടുത്തേക്ക് നടക്കാട്ടാ കാത്തു ഇപ്പോഴും കൃഷ്ണനെ വിട്ടിട്ടില്ല കയ്യിന്ന് കൊടുക്കൂല പിന്നെ ആരെ ചോദിച്ചാലും കൊടുക്കൂല അമ്മയൊക്കെ ചോദിച്ച് കൃഷ്ണൻ കൃഷ്ണൻകുട്ടിയെ റബ്ബറിന്റെ ആണ് കേട്ടോ അതാണ് കൊടുത്തത് അല്ലെങ്കിൽ പൊട്ടുണ കൃഷ്ണനല്ല ഓക്കെ കീച്ചെയിനുള്ള കൃഷ്ണൻ റബ്ബറിന്റെയോ പിന്നെ കുറച്ച് വലിപ്പം ഉണ്ടല്ലോ അപ്പൊ വയലൊന്നും പോയില്ല ഇത് പെട്ടെന്ന പാർക്കിങ്ങിലോട്ട് എത്തിയില്ല നല്ല ഫുട്പാത്ത് എനിക്കിത് ഭയങ്കര ഇഷ്ടേ അപ്പൊ നമ്മൾ പാത്തുവിന് പുല്ല് കുറുക്ക് കൊടുക്കുകയാണ് കേട്ടോ എവിടെ പുല്ല് കുറുക്ക് എടുത്തോണ്ടല്ലേ പന്തല് മുഴുവൻ അവളത് വിട്ടിട്ടില്ല അന്ന് കഴുകി കൊടുക്കോ ഭയങ്കര ഇഷ്ടായി കൃഷ്ണന് അതാ ഞാൻ മേടിക്കാന്ന് പറഞ്ഞേ അതിന്റെ മുടിയും കയ്യൊക്കെ ഒടിക്കുന്നുണ്ട് എന്താ വിടാ ഇല്ല ഇത് കൊടുത്തു കഴിഞ്ഞിട്ടാ ഇങ്ങനെ വണ്ടി വിടുമ്പോ കൊടുക്കാൻ പറ്റില്ല ഇനിയിപ്പോ വയറിറങ്ങി ഗുരുവായൂരൊക്കെ വന്നിട്ട് അവിടെ നിന്ന് മസാല ദോശ കഴിച്ചിട്ട് പിന്നെ എന്തിനു കൊള്ളാല നമ്മളുടെ ചായയുടെ ഒക്കെ കഴിഞ്ഞു നമ്മൾ നേരെ ഇനി വീട്ടിലോട്ട് പോവാണ് പാത്തുട്ടി ഇവിടെ കൃഷ്ണനും നമ്മുടെ എന്താ ചെണ്ടിയും ഒക്കെ ആയിട്ട് തട്ടി തട്ടി കഴിച്ച് കളിച്ച് ബിസ്ക്കറ്റൊക്കെ കഴിച്ചിരിപ്പാണ് പാത്തുട്ടിനെ ഞാൻ ഒന്ന് ലോക്ക് ആയിട്ട് കേട്ടോ അപ്പൊ ഞങ്ങള് വീട്ടിലെത്തിയിരിക്കയാണ് പാത്തു കുറച്ച് നെയ് പായസം ടേസ്റ്റ് ചെയ്തിട്ടാ പാത്തൂര് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ പാത്ത് കുറച്ച് കഴിച്ചു എന്നിട്ട് വീണ്ടും നന്നു പറഞ്ഞ് തന്നു കുറച്ച് കൊടുത്തുള്ളൂ കേട്ടോ ഒരു സ്പൂ ഒരു ചെറിയ സ്പൂണേ കൊടുത്തുള്ളൂ ആ പാത്തൂന് ടേസ്റ്റ് അറിയണ്ടേ അപ്പൊ അതിന് വേണ്ടിട്ട് പിന്നെ പാത്തൂന് അമൃതം പൊടിയാണ് കൊടുത്തത് പാത്തു കിടന്ന് ഉറങ്ങി അപ്പോ എന്താ പറയാ കയ്യിലിട അങ്ങനെ എടുത്തിരുന്നെങ്കിൽ പിന്നെ വീണ്ടും വേറൊരാൾക്ക് കളിക്കാൻ പറ്റില്ല
നല്ല ഭാഗമാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇപ്പൊ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. ഇത് നിറയെ ഗുരുവായൂർ ടെമ്പിൾ നിങ്ങൾ എല്ലാവരും കണ്ടിരിക്കുന്ന അറിയാം. പക്ഷെ ശരിക്കും ഇങ്ങനത്തെ റിലീജിയസ് സ്ഥലങ്ങളൊക്കെ ഭയങ്കര സ്ട്രെസ് റിലീവർ ആണല്ലേ. നമ്മള് കൊറോണ ഒക്കെ വന്ന് വീടിന്റെ ഗുരുവായൂരിന്റെ അടുത്തായതുകൊണ്ട് ടിപ്പ് പറഞ്ഞുതരാണ്, ഗുരുവായൂർ വരുമ്പോ രാവിലെ വരാതിരിക്കുക, വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ പകുതി തിരക്കണ്ടാവും. പ്രത്യേകിച്ച് ഇപ്പൊ കൊറോണ സമയത്ത് കുറെ ചെക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോ കുറച്ചു നേരം വെയിറ്റ് ചെയ്യുക, സെക്യൂരിറ്റി എടുത്ത് ചോദിക്കുക, എന്നിട്ട് തിരക്കില്ലാത്ത സമയത്ത് അങ്ങോട്ട് കയറാം. കാരണം നിങ്ങൾ ആലോചിക്കുക, ശബരിമലയിലും സെയിം ഇഷ്യൂ നടന്നിട്ടുണ്ടായിരുന്നു, ആപ്പും ഇതെല്ലാം വെച്ചിട്ട് ആൾക്കാരെ കയറ്റാൻ നോക്കി. പക്ഷെ ആപ്പുള്ള ആ ഷെഡ്യൂൾ ചെയ്ത സമയത്ത് ആൾക്കാർ എത്തിയില്ല, സാധാരണ ആൾക്കാരെ കയറ്റിവിടും. അപ്പൊ ആ രീതിയിൽ ആ തിരക്കൊന്ന് മാനേജ് ചെയ്യാൻ വേണ്ടിട്ടാ സെക്യൂരിറ്റി കാര്യങ്ങളൊക്കെ ചെയ്യണത്, അവരുടെ കുറ്റമൊന്നുമല്ല. പക്ഷെ ആ രീതിയിൽ നോക്കി നിന്ന് കഴിഞ്ഞാൽ നിങ്ങക്ക് സുഖമായിട്ട് കയറി അവിടെ തൊഴാൻ പറ്റും. അപ്പോ ഒരു സ്ട്രെസ് റിലീവർ ആണ് ശരിക്കും പറഞ്ഞാൽ. ഞങ്ങള് പോയി വന്നപ്പോ തന്നെ ഒരു സമാധാനം. നമ്മള് കൊറോണയൊക്കെ ആയിട്ട് ഉള്ളി വീടിന്റെ ഉള്ളിൽ തന്നെയല്ലായിരുന്നെ. പണ്ടത്തെ ഓർമ്മകളൊക്കെ അയവിറക്കി എന്ന് പറഞ്ഞാൽ തിരിച്ചൊന്നും ആയില്ല. ഗുരുവായൂരൊക്കെ പോയോ ഒരു ഉള്ളി കയറി തൊഴാൻ പറ്റിയില്ല കേട്ടോ ഞങ്ങക്ക്. ഞങ്ങൾ തൊഴന്ന് ഉദ്ദേശിച്ചിട്ടല്ല പോയത്, ജസ്റ്റ് ആ ഒരു എൻവയോൺമെന്റ് എൻജോയ് ചെയ്യാൻ തൊഴന്ന് ഉദ്ദേശിച്ചിട്ട് പോവാനെന്ന് പറഞ്ഞാൽ പാത്തൊട്ടിയില് കയറ്റാൻ പറ്റില്ല എന്ന് ഞങ്ങക്ക് തോന്നിയായിരുന്നു. മിക്കവാറും അമ്പലങ്ങളില് അനൗൺസും ചെയ്തു. പിന്നെ ഒരു വൈൽഡ് ഗസ് ആയിരുന്നു അത്, അവിടെ ചെന്നപ്പോ തൃപ്തിയായി. പിന്നെ ഇത് എടുക്കണല്ലോ, ഓൺലൈൻ അപ്പോയിന്റ്മെന്റ് എടുക്കണായിരുന്നു. അപ്പൊ ഞങ്ങള് പെട്ടെന്ന് ഉണ്ടാക്കിയ ഒരു പ്ലാനാണ്. അതൊക്കെ കൊണ്ടാണ് ഞങ്ങള് ആദ്യമേ തന്നെ പറഞ്ഞത് ഞങ്ങള് കയറാൻ പോണില്ല. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിരുന്നു, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യണം. അപ്പൊ വീണ്ടും നല്ല നല്ല യാത്ര വീഡിയോസ് ആയിട്ട് വരാൻ നമുക്ക് ഗുരുവായൂരിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചു. പാത്തൂര് ചോറ് കൊടുക്കണ്ട കേട്ടോ വീണ്ടും. ഞങ്ങള് ഞാൻ മുന്നേ പറയാണ്, അപ്പൊ അതൊരു സർപ്രൈസ് സ്ഥലത്താണ് പാത്തൂര്. അത് ഞാൻ നേർന്നത് നേർന്നതല്ല, എനിക്ക് അവിടെ ചെന്നപ്പോ ഒരു കൊതി, കൊറേ കുഞ്ഞു കുട്ടികൾക്ക് ചോറ് കൊടുക്കുന്നുണ്ടപ്പോ എനിക്കൊരു കൊതിയായി പോയി. അതുകൊണ്ട് അത് വേറൊരു സ്ഥലത്ത് അതങ്ങനെ ഇന്ത്യയിലത്തെ പല പല സ്ഥലത്തും ഞാൻ പല പല നേർച്ചകള് ഒരു കൊതിയായി ഒരു ആഗ്രഹമായി തോന്നിയിട്ടുള്ള, അല്ലാണ്ട് നമ്മൾ ഇവിടെ തന്നെ വരും എന്തായാലും ചെയ്യും എനിക്കൊരു കുട്ടി ഉണ്ടായാ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല. പക്ഷെ എനിക്കൊരു ആഗ്രഹം ഒന്ന് വരായിരുന്നു, അങ്ങനെ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ കേട്ടോ. ഇനി വരാൻ പറ്റിയില്ലെങ്കിലും നേർച്ച ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് പിന്നെ ഒരു മനസ്സിനൊരു ഭയങ്കര ഒരു ഭാരമായിരിക്കില്ല. അപ്പൊ വീണ്ടും അപ്പൊ ഞങ്ങളുടെ കറക്കും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോസിലൊക്കെ. അപ്പോ എന്താ, ആ എല്ലാവർക്കും ചേട്ടാ.